ഫ്ലവേഴ്സ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കല്ലേ. കൊറോണ കാരണം തിയേറ്ററുകൾ അടച്ചതിനാൽ ചിത്രീകരണം പൂർത്തിയാക്കി റിലീസിനൊരുങ്ങിയ സിനിമകൾ പ്രതിസന്ധിയിലായി. എന്നാൽ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു സിനിമ പ്രേക്ഷകരിലേക്കെത്തി. നാരായണിപ്പുഴ ഷാനവാസ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത സൂഫിയും സുജാതയുമായിരുന്നു ആ സിനിമ. പേര് സൂചിപ്പിക്കുന്നത് പോലെ സൂഫിയുടെയും സുജാതയുടെയും കഥയായിരുന്നു സിനിമ പറഞ്ഞത്. എന്നാൽ മലയാളികളുടെ ഹൃദയം നിറയെ സൂഫി നിറഞ്ഞു നിന്നു. ദേവ്മോഹൻ എന്ന പുതുമുഖ നടനായിരുന്നു സൂഫിയായി അഭിനയിച്ചത്. സുജാതയുടെയും സൂഫിയുടെയും പ്രണയം കണ്ട് ദേവ്മോഹനോട് ഇഷ്ടം തോന്നിയ ഒരുപാട് ആരാധികമാരുണ്ട്. എന്നാൽ തൻ്റെ പ്രണയിനിയെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ദേവ്മോഹൻ ഇപ്പോൾ. തൃശൂർ സ്വദേശിയായ ദേവ്മോഹനായിരുന്നു സൂഫിയായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ബംഗളൂരുവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി നോക്കുകയായിരുന്നു ദേവ്. അവിടെ നിന്നും ലീവ് എടുത്തിട്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ പോയത്. ഓഡീഷൻ വഴി സിനിമയുടെ ഭാഗമായി. താനൊരു സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം അധികമാരും അറിഞ്ഞിരുന്നില്ലെന്ന് ദേവ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു. തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാതെ ഓൺലൈനിലൂടെയാണ് സൂഫിയും സുജാതയും റിലീസ് ചെയ്തതെങ്കിലും ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേവ്മോഹൻ ഏറെ ശ്രദ്ധ നേടുകയുണ്ടായി. സൂഫി നർത്തകർ കാലിൻ്റെ തള്ളവിരലിൽ കുത്തിനിന്ന് കറങ്ങുന്ന നൃത്തം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ദേവ് പരിശീലിച്ചിരുന്നു. വേളിംഗ് എന്ന മെഡിറ്റേഷൻ ഉൾപ്പെടെ സൂഫി എന്ന കഥാപാത്രമാകുന്നതിനായി ദേവ്മോഹൻ അതെല്ലാം അഭ്യസിച്ചിരുന്നു. സിനിമ ഇറങ്ങിയതിന് തൊട്ടു മുൻപ് പുറത്തുവന്ന പാട്ടുകളായിരുന്നു ചിത്രത്തെ ജനപ്രിയമാക്കിയത്. ബോളിവുഡ് നായിക അതിഥി റാവു ആയിരുന്നു സുജാതയായിട്ടെത്തിയത്. സൂഫിയുടെയും സുജാതയുടെയും പ്രണയം പ്രേക്ഷകരുടെ ഹൃദയം നിറച്ചിരുന്നു. അങ്ങനെ സൂഫിയായി അഭിനയിച്ചതോടെ സോഷ്യൽ മീഡിയയിലൂടെ ദേവിനെ ആരാധിച്ചുകൊണ്ട് നിരവധി ആളുകളെത്തി. എന്നാൽ താരത്തോട് ഇഷ്ടം തോന്നിയ സുന്ദരിമാർക്കെല്ലാം നിരാശ നൽകുന്നൊരു പ്രഖ്യാപനമാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തനിക്കൊരു പ്രണയമുണ്ടെന്ന് വ്യക്തമാക്കിയ ദേവ് അതാരാണെന്ന് വ്യക്തമാക്കി. പ്രണയിനിക്കൊപ്പമുള്ളൊരു ചിത്രം പങ്കുവച്ചുകൊണ്ട് ഒരു കുറിപ്പും എഴുതിയിരിക്കുകയാണ് താരമിപ്പോൾ. നീ എൻ്റെ ആത്മാവിന് ശാന്തത കൊണ്ടുവന്നു. ഇത് പെട്ടെന്നുള്ളൊരു മുത്തശ്ശിക്കഥയല്ല, മറിച്ച് ഒരു ദശകത്തിലേറെ ആയിട്ടുള്ളതാണ്. നല്ല കാലത്തും മോശം കാലത്തും നീ എൻ്റെ അരികിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതം ഒരുമിച്ച് ചേരുമ്പോൾ ക്ഷമയോടെ നീ എൻ്റെ നെടും തൂണാകും. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നീ എൻ്റെ അരികിലുണ്ടായിരുന്നു. ആ നിമിഷങ്ങളാണ് എന്നെ നിർവചിച്ചത്. നിന്നരികിൽ ചേർന്ന് നിൽക്കാൻ, നിന്റെ സന്തോഷങ്ങൾക്കൊപ്പം സന്തോഷിക്കാൻ, നിൻ ആത്മാവിനെ ഉണർത്താൻ എന്നെ അനുവദിക്കൂ. കാലത്തിൻ്റെ വേലിയേറ്റങ്ങൾക്കിടയിൽ ഒരുമിച്ച് ആഘോഷിക്കാം ജീവിതം. പ്രിയപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാഗ്ദാനം കൈമാറും നേരം നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹവും സ്നേഹവും ഉറപ്പായും ഉണ്ടാകണം എന്നുമാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിൽ താരം എഴുതിയത്. അതേസമയം ദേവ്മോഹൻ തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള സൂചനയാണ് ഇതിലൂടെ നൽകിയത്. ജിതിനെ ശങ്കർജിയാണ് ചിത്രം പകർത്തിയെന്നതുകൂടി താരം ചേർത്തിട്ടുണ്ട്. വിവാഹം എന്നാണെന്ന കാര്യം വ്യക്തമായില്ലെങ്കിലും നിരവധി പേരാണ് ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത്.